നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നട്ടെല്ലുയർത്തി ലക്ഷ്മിപ്രിയ പറയുന്നതൊക്കെ കൊള്ളേണ്ടിടത്ത് കൊള്ളും. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ടു മുതൽക്കേ ഇങ്ങനെ തന്നെയാണ്. എന്നും സംഘപുത്രിയായിരിക്കും, മരണം വരെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നതിനിടയിൽ പുതിയ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി എന്നും ലക്ഷ്മിപ്രിയ പ്രത്യക്ഷപ്പെടാറുമുണ്ട്. ഇതുവരെ മറച്ചുവെച്ച ഒരൈഡൻറ്റിറ്റിയിലും താൻ ജീവിച്ചിട്ടില്ല എന്ന് ലക്ഷ്മിപ്രിയ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വൈറലാകാൻ ഒരു പോസ്റ്റും എഴുതാറില്ല എന്നും ഈ നടി തുറന്നു പറഞ്ഞു. താല്പര്യം ബി ജെ പിയോട് മാത്രമാണ്. തൻ്റെ സ്കൂൾ കാലത്ത് എ ബി വി പി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും താരം പലപ്പോഴും ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുത്തിട്ടുണ്ട്. സബീന ജയേഷ് ഏലിയാസ് ലക്ഷ്മിപ്രിയ എന്ന സബീന എ ലത്തീഫ് ജനിച്ചത് 1985 മാർച്ച് 11. പിതാവ് പുത്തൻപുരിക്കൽ അലിയാർ കുഞ്ഞുമകൻ പരേതനായ കബീർ. പിതാവിൻ്റെ കുടുംബം ഹരിപ്പാട് പയ്യൂർ വീട്. മാതാവ് പ്ലാമൂട്ടിൽ റംലത്ത്. എൻ്റെ 2.5 വയസ്സിൽ അവർ വേർപിരിഞ്ഞു. വളർത്തിയത് പിതൃസഹോദരൻ ശ്രീ ലത്തീഫ്. ഗാർഡിയൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് എന്ന് ലക്ഷ്മിപ്രിയ മുൻപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. താല്പര്യം തനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് തന്നെ. നിലപാട് വ്യക്തമാക്കി പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കുറിപ്പുകൾ എഴുതുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മിപ്രിയയോട് ചെറിയ കലിപ്പ് സ്വാഭാവികം. പ്രത്യേകിച്ച് കമ്മി സൈബർ സഖാക്കൾക്ക്. അവർ തങ്ങളുടെ ചൊറിച്ചിൽ പലപ്പോഴും ഈ നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കടിയിൽ പോയി തീർക്കാറുമുണ്ട്. അതിനിതാ ഉരുളയ്ക്കൊപ്പേരി പോലെ ഒരു മറുപടി. ഞാൻ ചാണകത്തിൽ കിടന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ലക്ഷ്മിപ്രിയയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ എടുത്തു പറയുന്നു. പച്ചയ്ക്ക് തന്നെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നതും. ഞാൻ ചാണകത്തിൽ കിടന്നാലും സെപ്റ്റി ടാങ്കിൽ കിടന്നാലും ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഒരു ചുക്കും സംഭവിക്കാനിടയില്ല എന്ന് തൻ്റെ ഇടത്തോടെ നട്ടെല്ലോട് ഉയർത്തി വിളിച്ചു പറയുന്ന നടി ലക്ഷ്മിപ്രിയ. ബി ജെ പി അധ്യക്ഷൻ കുഴൽപ്പണം കടത്തിയാൽ പാർട്ടിയല്ല ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ നോക്കിക്കൊള്ളുമെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. തൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്ത് തെറി പറയാനും രാഷ്ട്രീയം പറയാനും വന്നാൽ നിയമ നടപടികളുമായി മുൻപോട്ട് പോകും. ഒരാളുടെ മതവും നിലപാടുകളും അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതിലാർക്കും ഇടപെടാൻ അവകാശമില്ലെന്നും ലക്ഷ്മിപ്രിയ സമൂഹ മാധ്യമത്തിൽ കുറിച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. നട്ടലുയർത്തി പച്ചയ്ക്ക് കാര്യം പറയുന്ന ലക്ഷ്മിപ്രിയയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. ഇങ്ങനെ വേണം ഇതിനൊരു ബിഗ് സല്യൂട്ട്. ഇനി ലക്ഷ്മിപ്രിയയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. കുറേ നാളായി ഈ അധിക്ഷേപം കേൾക്കുന്നു. എൻ്റെ 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ അടക്കം ഫോട്ടോയുടെ അടിയിൽ വന്ന് അനാവശ്യം പറയുന്നവർക്കെതിരെ ഞാൻ എനിക്ക് സാധ്യമാകുന്ന എല്ലാ നിയമ നടപടിയും സ്വീകരിക്കും. സഖാവ് പിണറായി വിജയൻ്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറാക്കി ഇട്ടല്ല ഹീറോയിസം ചമയാനും നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള രാഷ്ട്രീയ മതവൈര്യം തീർക്കേണ്ടതും. ഫേക്ക് ഐഡികളിൽ കിടന്ന് പുളയ്ക്കുന്നവർ സ്വന്തം മുഖവും മേൽവിലാസവും ഉപയോഗിച്ച് ധൈര്യം കാണിക്കണം. മതേതര ഇന്ത്യയിൽ ആർക്ക് എന്തു മതവും സ്വീകരിക്കാം. എല്ലാവരും ജീവിച്ചിരിക്കെ അനാഥയാക്കപ്പെട്ട ഒരു പെണ്ണിന് ഒരു ജീവിതം നൽകാൻ ഒരു ജയേഷേ ഉണ്ടായുള്ളൂ. ഈ പറയുന്ന മതേതരെ ആരെയും കണ്ടില്ല. 18 കൊല്ലമായി ആ കൈകളുടെ സുരക്ഷിതത്വത്തിൽ ഞാൻ ജീവിക്കുന്നു. എന്നെ ചാക്കിൽ പൊതിഞ്ഞ് സിറിയയിൽ ആടിനെ മേയ്ക്കാൻ അയച്ചില്ല. എന്നോട് അദ്ദേഹം മതം മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല. കേവലം മതമല്ല മനസ്സാണ് മാറേണ്ടത്. വെറുതെ എൻ്റെ പേര് മാത്രം മാറ്റിയാൽ മതമെങ്ങനെ മാറാൻ കഴിയും. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സനാതന ധർമ്മവിശ്വാസിയായി ജീവിക്കുന്നത്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടിക്കൊടിയുടെ കീഴിലും എന്നെ കൂട്ടിക്കെട്ടരുത് എന്ന്. ബി ജെ പി അനുഭാവമുണ്ട്. അതും ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഒരുവന് ഇഷ്ടമുള്ള പാർട്ടിയിൽ വിശ്വസിക്കാം. നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ ഇവിടെ ഇടതുപക്ഷം മാത്രമല്ലേ ഉണ്ടാവൂ. ഇന്ത്യയിൽ കേരളമൊഴികെ മറ്റേത് സംസ്ഥാനത്ത് ഈ പാർട്ടിയുണ്ട്? ഞാൻ ചാണകത്തിൽ കിടന്നാലും സെപ്റ്റി ടാങ്കിൽ കിടന്നാലും ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഒരു ചുക്കും സംഭവിക്കാനില്ല. വളരെ വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ് ഞാൻ. മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ ഒരാളെയും വേർതിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആരെയും മതം മാറ്റാനോ രാഷ്ട്രീയം മാറ്റാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ബി ജെ പി അധ്യക്ഷൻ കുഴൽപ്പണം കടത്തിയാൽ പാർട്ടിയല്ല ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ നോക്കിക്കൊള്ളും. എൻ്റെ ഫേസ്ബുക്ക് പേജ് എൻ്റെ മാത്രം പേജാണ്. ഒരാളെയും കൈപിടിച്ച് ഫോളോ ചെയ്യിക്കുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമായി അൺഫോളോ ചെയ്യാം. മേലിൽ തെറി പറയാനോ രാഷ്ട്രീയം പറയാനോ എൻ്റെ പേജിൽ വരരുത്. നിയമ നടപടിയുമായി ഞാൻ മുൻപോട്ട് പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വിശ്വാസം, അതിൽ ഞാൻ ഇടപെടാത്തിടത്തോളം കാലം നിലപാടുകളെ ചോദ്യം ചെയ്യാൻ വരരുത്. ഇത് തന്നെയല്ലേ ഒരു പെണ്ണിൻ്റെ തൻ്റെ ഇടം.
ഒരായിരം സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.